ഹായ്, ഞാൻ രാജനി ചാണ്ടി. ഒരു മുത്തശ്ശി കഥ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ കൈക്ക് പറ്റിയ അപകടങ്ങളും അതിനോണ്ടുണ്ടായ എൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എൻ്റെ പ്രശ്നം എൻ്റെ തലമുടി ചീകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാനായി ഒരു പുതിയ സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആരാണ് എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊരു സർപ്രൈസ്. ഹലോ, ഞാനൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു വന്നതാണ്. ഒരു വാക്ക് പോലും പറയാതെ ചാടിഞ്ഞു. അതല്ല, അതിനകത്ത് ഒരു സർപ്രൈസ്. ഞാനേ ഒന്ന് വീണായിരുന്നു. അപ്പൊ എനിക്ക് കൈ പൊക്കാൻ വരാം. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ബോയ്ക്കട്ടൊക്കെ ചെയ്ത തലമുടി ഒന്ന്. ബോയ്ക്കട്ട്? ഇത്ര മനോഹരമായിട്ടുള്ള മുടി മുറിച്ച് ബോയ്ക്കട്ടാക്കണോ? ഞാനിത് ചേച്ചിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലാക്കി തരാം അല്ലേ? അതല്ലേ നല്ലത്? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ബോയ്ക്കട്ട് ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സർപ്രൈസ് തരാന്ന്. ഇതാണ് എന്റെ സർപ്രൈസ്. ഞങ്ങൾ അവൾ ആദ്യം കാണുകയാണ് ഇപ്പം അല്ലേ? എന്റെ സർപ്രൈസ് ആണ്, കാരണം ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു? അതിന്റെ കാരണം എന്താ പറയാ, നമുക്ക് ഒരു മുത്തശ്ശിക്കഥയിലെ കടൂസ് മാണസി അല്ല, മുത്തശ്ശിക്കഥ കണ്ടു എനിക്കത് ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു. ബട്ട് അതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു വോയിസ് ഉണ്ട്, റൈറ്റ് വോയിസ്. ആ റൈറ്റ് വോയിസ് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നിടത്ത് പ്രയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. അല്ല, മൊത്തത്തിലുള്ള കാര്യം പറയണം. അത് പൊതുവെ അല്ല, എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്നതിനേക്കാളുപരി വേണ്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു പോളിസി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്നെ കൂടുതൽ, അത് ഞാനിങ്ങനെ എനിക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ, അത് നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ന് വിചാരിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സർപ്രൈസിംഗിലാണ് എനിക്കിങ്ങനെ ഒരു മുത്തശ്ശി ഗദ എന്ന് പറഞ്ഞൊരു മൂവി കിട്ടിയത്. ഞാനത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതോ ഒന്നുമല്ല, സർപ്രൈസായിട്ട് വന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് സർപ്രൈസായിട്ട് വന്ന ഒരു ചലഞ്ച് ഞാൻ എടുത്തുന്നേ ഉള്ളൂ, അല്ലാതെ അല്ല. നമ്മളൊരു നമുക്ക് വരുന്ന എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ ധരിച്ച് വെച്ചിരിക്കുന്നിടത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമെന്നത് പ്രൂഫ് ചെയ്യിക്കുന്നതാണ് ചലഞ്ച് എന്ന്. പക്ഷേ അത് ഞാൻ പറയാ എന്നെ മിടുക്കൊന്നുമല്ല, ജൂഡിന്റെ എന്നെ മിടുക്ക. ജൂഡ് എന്നോട് ഇങ്ങനെ ചെയ്യാമോ? ഞാൻ അങ്ങനെ ചെയ്തു, ജൂഡേട്ടും ചെയ്തു. എന്നാൽ പോലും ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ചാടാതിരിക്കാനും കുഞ്ഞിരാമന് കഴിയും ഇല്ലേ? എന്നാലും എന്തോ ഒരു കഴിവുകൊണ്ട് ജൂഡേട്ടൻ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്കൊരു മുത്തശ്ശീനെ നമ്മുടെ മലയാള സിനിമയിലേക്ക് കിട്ടി. എനിവേ, എന്തായാലും എന്റെ കുഞ്ഞു ഡോറയിൽ വരാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം, എനിക്ക് വളരെ സന്തോഷം. ഞാനിങ്ങനെ വല്ലതും പലയിടത്തും മോളുടെ ഫോട്ടോസും ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഞാനിങ്ങനെ ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ഒത്തിരി ഇൻവോൾവ്ഡോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കൂടുതലും ഫാമിലി ഓറിയൻറ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാറില്ലാത്ത. അതുകൊണ്ട് മോളെ കാണാനോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടി, നമുക്കത് ഉപയോഗിക്കാം. Thank you.
എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. വളരെ ഐ ഹോപ്പ് വിൽ കീപ്പ് ദി ഡെഫിനറ്റ്ലി കീപ്പ് ഇൻ ടച്ച്. കിട്ടി വരിക. ആലുവക്കാരിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണം. ഞാൻ വരും, തീർച്ചയായിട്ടും വരും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ മാപ്പിളയും കാണണ്ടേ? പിന്നെ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഇവിടെ വന്ന് ഇങ്ങനെ കയറിയപ്പോഴേ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള്, കാണണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാള്, അത് ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. സോ ഹാപ്പി. താങ്ക് യു. എനിക്കും ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരെയും പരിചയപ്പെട്ടതിൽ. കാരണം സി സാധാരണ നമുക്ക് കാണാൻ കിട്ടാത്തൊരു സാധനമാണ്, നല്ല ചിരിച്ച് സന്തോഷമായിട്ടുള്ളൊരു മുഖം. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയത് ഒരു സാധനം ശരിയാ. പിന്നെ ഞാൻ പറയും, ചിരിക്കുമ്പോഴ് ആർട്ടിഫിഷ്യലും നമുക്ക് ഒറിജിനലും അറിയാൻ പറ്റും. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ സന്തോഷത്തോടെയാണ് ചിരിക്കുന്നതെങ്കിൽ അത് കണ്ണിലും കാണാം, അല്ലാതെയും ചിരിക്കാം. കാരണം ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒഫീഷ്യൽ അങ്കിളിൻ്റെ ഒഫീഷ്യൽ ജീവിതകാലത്ത് ഞാനകത്ത് ഒത്തിരി അങ്ങനത്തെ ചിരി ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയും, ചിരിക്കുമ്പം അത് കണ്ണിലും കൂടെ കാണണം. ഇപ്പോഴാണെങ്കിൽ മാസ്കും കൂടെ ഇട്ടപ്പോൾ ചിരിക്കുവാണോ കരയുവാണോ എന്ന് അറിയണമെങ്കിൽ മൊത്തം കണ്ണിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്കൊരു ലൈഫേ ഉള്ളൂ. ഈച്ച് ഡേ എൻജോയ് ദ ലൈഫ്. എൻജോയ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ചേച്ചി നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. കൈ ഒന്ന് ശരിയായിക്കോട്ടെ, കൈ ഒന്ന് ശരിയായിക്കോട്ടെ. അതാണ് പ്രശ്നം, കൈയാണ് പ്രശ്നം. കൈ ഒന്ന് ശരിയായിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ഫോർ നൗ.